എല്ലാ പ്രേക്ഷകർക്കും ഈ വാർത്താ സായഹ്നത്തിലേക്ക് സ്വാഗതം നിങ്ങൾക്കറിയുന്നത് പോലെ അടുത്ത ഒരു മണിക്കൂർ നമ്മൾ ഒരു പ്രതികരണ വേദിയിലൂടെ യാത്ര ചെയ്യുന്നു മലയാള ടെലിവിഷനിൽ ഏറ്റവും വലിയ പ്രതികരണ വേദി തുടങ്ങുകയാണ് പൊതുജനം കഴുതയല്ല സാർ പൊതുജനം കഴുതയല്ല സാർ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഈ പരിപാടിയിൽ എപ്പോൾ വേണമെങ്കിലും ഇടപെടാം അതിനായി ചില നമ്പറുകൾ നമ്മൾ ഉറപ്പാക്കിയിട്ടുണ്ട് സ്ക്രീനിൽ ഇപ്പോൾ തെളിയുന്ന നമ്പർ നിങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങൾക്കൊരുപക്ഷെ ഓർമ്മയുണ്ടാകും എന്നാൽ പോലും ഒരിക്കൽ കൂടി കാണിച്ചു തുകയാണ് നിങ്ങൾ തത്സമയം പ്രതികരിക്കാൻ പൂജ്യം നാല് എട്ട് നാല് രണ്ട് എട്ട് മൂന്ന് പൂജ്യം അഞ്ച് ഒന്ന് പൂജ്യം എന്ന നമ്പറിൽ പ്രതികരിക്കാം അതുപോലെ നിങ്ങൾക്ക് വാട്സപ്പ് ദൃശ്യങ്ങളും വാർത്തകളും അയച്ചു തരാനൊരു വാട്സപ്പ് നമ്പറുണ്ട് സിക്സ് ടു ത്രീ ഫൈവ് നയൻ സിക്സ് എയിറ്റ് നയൻ ത്രീ സെവൻ ഈ രണ്ട് നമ്പറുകളും ഇപ്പോൾ സ്ക്രീനിലുണ്ട് അതേപോലെ നിങ്ങൾക്ക് ട്വൻ്റി ഫോർ വാർത്താ ചാനൽ യൂട്യൂബ് ലോഗിൻ ചെയ്താൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് സന്ദേശങ്ങൾ കുറിച്ച് ഞങ്ങളോട് സംസാരിക്കാം അപ്പോൾ സന്ദേശങ്ങൾ വിളിക്കലും ഒക്കെ ആയിട്ട് അടുത്ത ഒരു മണിക്കൂർ നമ്മൾ പൊളിക്കും ഓക്കെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയാം കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസങ്ങളിലായി പി വി അൻവർ എം എൽ എ കടുത്ത വിമർശനങ്ങളും ആരോപണങ്ങളുമായി ഇ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ രംഗത്ത് വന്നു ഇന്ന് കോട്ടയത്ത് പോലീസ് ഓഫീസർ അസോസിയേഷൻ സമ്മേളനത്തിൽ വെച്ച് ആരെയും രക്ഷപ്പെടുത്താൻ തനിക്ക് ഉദ്ദേശമില്ല തിപ്ത തിക്തമായ അനുഭവങ്ങൾ ഉണ്ടാകും കുഴപ്പങ്ങൾ കാണിച്ചാൽ എന്ന് മുഖ്യമന്ത്രി മുന്നറിയിപ്പ് നൽകുന്നു ഇത് മുന്നറിയിപ്പൊക്കെ അദ്ദേഹം കൊടുക്കുമ്പോൾ എ ഡി ജി പി എം ആർ അജിത് കുമാർ തന്നെ വേദിയിലേൽപ്പുണ്ടായിരുന്നു മാത്രമല്ല ത്രൂ ഔട്ട് ഈ സമ്മേളനം നടക്കുമ്പോൾ മുഖ്യമന്ത്രി അദ്ദേഹത്തെ ശ്രദ്ധിച്ചതേയില്ല എന്നുള്ളതാണ് മടങ്ങിപ്പോകുമ്പോഴും അദ്ദേഹം ഇദ്ദേഹത്തിനെ മൈൻഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല എന്നാൽ ഈ സമ്മേളനത്തിന് ശേഷം കടുത്ത ആരോപണങ്ങളുമായി പിന്നെയും പി വി അന്വർ രംഗത്ത് വന്നു വിടെ ഉണ്ടാകും എന്നായിരുന്നു സമ്മേളനത്തിൽ അദ്ദേഹം സൂചിപ്പിച്ചത് ഏറ്റവും അവസാനം ഡി ജി പി തലത്തിലുള്ള അല്ലെങ്കിൽ ഏറ്റവും ഉയർന്ന തലത്തിലുള്ള ഒരു പോലീസ് ഓഫീസർ തന്നെ ഈ കാര്യം അന്വേഷിക്കും ഉപ്പ് തമ്മിൽ വെള്ളം കുടിക്കട്ടെ എന്ന നിലപാട് മുഖ്യമന്ത്രി എടുത്തിരിക്കുന്നു ഇന്നത്തെ വാർത്താപകലിൽ നടന്ന ഈ ഈ ഒരു മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനത്തിന് ശേഷം പിന്നീട് പി വി അൻവർ അതിലും ഗുരുതരമായ ആരോപണങ്ങളുമായി രംഗത്ത് വന്നു മാത്രമല്ല മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ പോലും കരിനിഴൽ നിർത്തുന്ന രീതിയിലായിരുന്നു കഴിഞ്ഞ ഒന്നരണ്ട് ദിവസങ്ങളിലായി പി വി അൻവറിൻ്റെ ആരോപണം ഇന്നും അദ്ദേഹം അത് തുടരുക തന്നെ ചെയ്യും അതിനിടയിൽ അദ്ദേഹം തോക്കിൻ്റെ ലൈസൻസിനെ അപേക്ഷിച്ചു എന്ന വാർത്തയും വരുന്നു ശരി അദ്ദേഹത്തിന് അത്രയും കൂടുതൽ ഭീഷണി ഉണ്ടോ എന്ന് അറിയില്ല എന്തായാലും അദ്ദേഹം സ്വന്തമായി തോക്ക് വാങ്ങിച്ച് ലൈസൻസുമായി നടക്കാൻ തീരുമാനിച്ചു എന്ന രീതിയിൽ ഇദ്ദേഹം അപേക്ഷയും കൊടുത്തു ഇന്നത്തെ വാർത്താ പകലിൽ ഇടിമിന്നലായി വന്ന ഈ ആരോപണങ്ങളും മുഖ്യമന്ത്രി പ്രഖ്യാപനവും അതിനുശേഷം വന്ന പി വി അൻവറിന്റെ അതിലും കടുത്ത തീവ്ര ആരോപണങ്ങളും റിപ്പോർട്ടിലേക്കാണ് നമ്മൾ കടക്കുന്നത് ഇടത് കേന്ദ്രങ്ങളിൽ പോലും ഞെട്ടലുണ്ടാക്കിയ പി വി അൻവറിന്റെ രാഷ്ട്രീയ യുദ്ധം ഒടുവിൽ മുഖ്യമന്ത്രി പി വി അൻവറിനൊപ്പം നിന്നു ഒന്നാം ഇന്നിംഗ്സ് അവസാനിക്കുമ്പോൾ ജയം അൻവറിന് ുമാറിന്റെ സ്ഥാനം മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തര വകുപ്പിനെതിരെ ഭരണകക്ഷി എം എൽ എ പി വി അൻവർ ഉന്നയിച്ച ആരോപണങ്ങളെ അങ്ങേയറ്റം ഗൗരവത്തോടെയാണ് സി പി ഐ സർക്കാരും കണ്ടത് പരസ്യ പരസ്യയുദ്ധപ്രഖ്യാപനം നടത്തി അൻവർ പിടിമുറുക്കിയതോടെ സർക്കാർ കൂടുതൽ സമ്മർദ്ദത്തിലായി പോലീസ് തലപ്പത്തുള്ളവർക്ക് അധോലോക ബന്ധമുണ്ടെന്നുൾപ്പെടെയുള്ള അൻവറിന്റെ ആരോപണത്തിന്റെ ലക്ഷ്യം ആഭ്യന്തര വകുപ്പെങ്കിലും കല്ലേറുകൊള്ളുന്നതത്രയും മുഖ്യമന്ത്രിക്കാണ് അഞ്ച് ദിവസത്തെ തുടർ വിവാദങ്ങൾക്കൊടുവിൽ സേനയിലെ വിശ്വസ്തൻ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ മുഖ്യമന്ത്രി കൈവിട്ടു പ്രശ്നങ്ങൾ ചിലതിപ്പോൾ പൊതുസമൂഹത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട് ആ ഉയർന്നു വന്ന പ്രശ്നങ്ങൾ അതിൻ്റേതായ എല്ലാ ഗൗരവവും നിലനിർത്തിക്കൊണ്ട് തന്നെ കേരളത്തിലെ ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥരുടെ റാങ്ക് ഉണ്ടല്ലോ അപ്പോൾ ഏറ്റവും ഉന്നതമായ റാങ്കിലുള്ള ആൾ തന്നെ അന്വേഷിക്കുന്ന നില സ്വീകരിക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് ഒരാൾ ചെയ്യുന്ന തെറ്റ് പലപ്പോഴും സേനക്കാകെ അപമാനം വെക്കുന്ന നിലയിലേക്ക് എത്തുന്നു ഇത്തരത്തിലുള്ള പുഴുക്കുത്തുകളെ കേരളത്തിൻ്റെ സേനയിൽ നിന്നും കേരളത്തിന്റെ അജിത് കുമാറിനെ വേദിയിലിരുത്തിയാണ് മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം നാട്ടകം ഗസ്റ്റ് ഹൌസിലേക്ക് ഡി ജി പിയെ രാവിലെ തന്നെ മുഖ്യമന്ത്രി വിളിച്ചു വരുത്തി റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരുന്നു പിന്നാലെയാണ് പൊതുവേദിയിലെ അന്വേഷണ പ്രഖ്യാപനം എത്ര ഉന്നതനാണെങ്കിലും നടപടിയെടുക്കുമെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി അച്ചടക്കത്തിന് നിരക്കാത്ത നടപടികൾ വെച്ചുപൊറപ്പിക്കില്ലെന്നും വ്യക്തമാക്കി പോലീസ് സേനയുടെ അച്ചടക്കം വളരെ പ്രധാനമാണ് അച്ചടക്കത്തിന് നിരക്കാത്ത ഏതെങ്കിലും പ്രവൃത്തി ചെയ്താൽ അത് ഒരു ഘട്ടത്തിലും വെച്ച് പുറപ്പിക്കാറില്ല അതുമായി ബന്ധപ്പെട്ട നടപടികൾ പ്രത്യേകമായി ഉണ്ടാവുകയും ചെയ്യും ഏതെങ്കിലും അച്ചടക്കത്തിന് നിരക്കാത്ത പ്രവൃത്തി കണ്ട് ഓ എനക്കും ഇങ്ങനെ ആയിക്കളിയാം എന്ന് ആരും ധരിച്ചേക്കരുത് അതിൻ്റെ അതിൻ്റെ ഫലം തിക്തമായിരിക്കും എന്നുകൂടി ഓർമ്മ വേണം വേദിയിലിരുന്ന വിശ്വസ്തനെ ശ്രദ്ധിക്കാതെയുള്ള മുഖ്യമന്ത്രിയുടെ പോക്കുവരവും ശ്രദ്ധേയം മുഖ്യമന്ത്രി വേദി വിട്ട ശേഷമായിരുന്നു ആരോപണ വിധേയനായ എ ഡി ജി പി അജിത് കുമാർ പ്രസംഗിച്ചത് താൻ ചെയ്ത കാര്യങ്ങൾ എ ഡി ജി പി എണ്ണി പറഞ്ഞു ഇനി ഇത് പറയാൻ അവസരം കിട്ടില്ലെന്നുമായിരുന്നു എ ഡി ജി പിയുടെ വാക്കുകൾ

നമ്മുടെ ഈ എ ഡി ജി പി അജിത് കുമാർ ഒരു വലിയ കൊട്ടാരം പണിയുന്നുണ്ട് എവിടെ അറിയോ തിരുവനന്തപുരത്തെ കവടിയാർ കൊട്ടാരം നമ്മളൊക്കെ കേട്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് കേരളത്തിൻ്റെ അഭിമാനമല്ലേ ആ കവടിയാർ കൊട്ടാരത്തിൻ്റെ കോമ്പൗണ്ടിലാണ് പത്ത് സെൻറ്റ് ഞാൻ കിട്ടിയ വിവരം ഈ പറയുന്ന എം ആർ അജിത് കുമാറിൻ്റെ പേരിലാണ് ഭൂമി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് പന്ത്രണ്ട് സ്ഥലം അദ്ദേഹത്തിൻ്റെ അളിയൻ്റെ പേരിലാണ് കവടിയാർ കൊട്ടാരത്തിലെ ഭൂമിയുടെ വില അറിയോ അറുപത് തൊട്ട് എഴുപത്തഞ്ച് ലക്ഷം രൂപയാണ് മിനിമം ഒരു അഴിമതി ഇല്ല ഒരു കള്ളക്കച്ചവടം ഇല്ല അഭായി അഭായ് ചെരുപ്പേടുള്ളൂ ഇരുപത്തഞ്ച് രൂപേൻ്റെ കുപ്പായ ഇടൂ ഒരു സെന്റിന് ലക്ഷം രൂപ ടുത്ത് പത്ത് സെന്റ് ഭൂമി വാങ്ങിയാണ് അജിത് കുമാറിന് പന്ത്രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ വീടൊരുങ്ങുന്നത് മൂന്ന് നിലയിലാണ് ആഡംബര സൗധം പണിയുന്നത് ഈ വീടിന്റെ നിർമ്മാണം നടക്കുന്ന പ്രധാനപ്പെട്ട സ്ഥലമാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുക വീട് ഈ ഇവിടെ ഈ ലക്ഷങ്ങളാണ് ഒരു സെന്റിന് വില എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല കാരണം കവടിയാർ കൊട്ടാരത്തിന്റെ തൊട്ട് ബൈക്കാണ് തൊട്ട് പുറകുവശമാണെന്നും അപ്പുറത്തേക്ക് പ്രധാനപ്പെട്ട വഴിയാണ് അപ്പോൾ ഈ വഴിയിൽ ഈ പ്രധാനപ്പെട്ട ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു വീട് വെക്കുക എന്ന് പറയുന്നത് അത് വലിയ തരത്തിൽ പണം ചെലവാകുന്നത് അല്ലെങ്കിൽ വലിയ സാമ്പത്തിക അവസ്ഥ ഉള്ള ഒരാൾക്ക് മാത്രം കഴിയുന്ന ഒരു കാര്യമാണ് അങ്ങനെക്കുള്ളൊരു സാമ്പത്തിക അവസ്ഥ ലോ ആൻഡ് ഓർഡർ എ ഡി ജി പി എം ആർ അജിത് കുമാറിനുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം സോളാർ കേസ് അട്ടിമറിച്ചതിലും അജിത് കുമാറിന് പങ്കുണ്ടെന്നാണ് മറ്റൊരു ആരോപണം കേസിൽ മൊഴി മാറ്റാൻ അജിത് കുമാർ ഇടപെട്ടെന്നും അൻവർ ആരോപിക്കുന്നു പിന്നാലെ സോളാർ കേസിൽ ഒത്തുതീർപ്പിനായി എം ആർ അജിത്കുമാർ ബന്ധപ്പെട്ടിരുന്നുവെന്ന് പരാതിക്കാരി ട്വന്റിഫോറിനോട് വ്യക്തമാക്കി എതിരെയുള്ളവർ സ്വാധീനമുള്ളവരായതിനാൽ മൊഴി നൽകുമ്പോൾ സൂക്ഷിക്കണമെന്നും കെ സി വേണുഗോപാൽ ഉൾപ്പെടെ രണ്ടു പേർക്ക് വേണ്ടിയാണ് അജിത്കുമാർ സംസാരിച്ചതെന്നും പരാതിക്കാരി ട്വൻ്റിഫോറിനോട് പറഞ്ഞു സോളാർ വിവാദ വിഷയവുമായി കുമാർ അങ്ങനെ എന്തെങ്കിലും ബന്ധപ്പെട്ടുമാർ ഔവ് വിളിച്ചിട്ടുണ്ടായിരുന്നു കാര്യം നേരത്തെ തൊട്ട് നമ്മൾ അറിയാവുന്ന ആൾക്കാരായിരുന്നല്ലോ ഈ കേസ് ഇതിലൊക്കെ ഇൻഫ്ലുവൻസ്ഡ് പേഴ്സണാലിറ്റീസ് ആണ് പുള്ളി സംസാരിച്ചത് മെയിൻലി രണ്ടുപേർക്ക് വേണ്ടിയിട്ടായിരുന്നു അത് നമ്മളുടെ ഫോർമർ സി എം രണ്ടാമത്തെ കാര്യം പുള്ളി മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത് കെ സി വേണുഗോപാലിന് വേണ്ടിയിട്ടാണ് കേസ് ഇത് ചെയ്യാൻ വേണ്ടിട്ട് പോലീസിന്റെ വയർലെസ് സന്ദേശം ചോർത്തിയ കേസിൽ യൂട്യൂബ് ചാനലുടമ ഷാജൻസ് കറിയയെ അജിത്കുമാർ സംരക്ഷിച്ചെന്നും പി വി അൻവർ ആരോപിച്ചു അതിനിടെ എ ഡി ജി പി എം ആർ അജിത്കുമാർ അറിഞ്ഞുകൊണ്ടു മുക്കിയ രണ്ട് കേസുകൾ കൂടി പൊങ്ങി വരികയാണ് കോഴിക്കോട്ടെ റിയൽ എസ്റ്റേറ്റ് വ്യാപാരി മുഹമ്മദ് ആട്ടൂരിന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട പി വി അൻവർ എംഎൽഎയുടെ വെളിപ്പെടുത്തലിൽ പോലീസിനെതിരെ പ്രതിഷേധം ശക്തമാക്കാൻ ആക്ഷൻ കമ്മിറ്റി തീരുമാനമെടുത്തിട്ടുണ്ട് എടവണ്ണയിൽ യുവാവ് വെടിയേറ്റ് മരിച്ച അന്വേഷണം പോലീസ് ചമച്ച കള്ളക്കഥയെന്നും തെളിയുന്നു ഏപ്രിൽ ഇരുപത്തിയൊന്നിന് രാത്രി ഒൻപത് മണിക്ക് ഷാൻ റിദാനെ ബൈക്കിൽ കയറ്റിക്കൊണ്ടുപോയി വെടിവെച്ച് കൊലപ്പെടുത്തിയെന്നാണ് പോലീസ് വാദം ഇതെല്ലാം പോലീസ് കള്ളക്കഥ ചമഞ്ഞതാണ് എന്നാണ് പി വി അൻവറിന്റെ ആരോപണം റിദാനെ കൊന്നത് സുഹൃത്ത് ഷാൻ അല്ലെന്നും കുടുംബവും വ്യക്തമാക്കുന്നു പി വി അൻവർ എം എൽ എ പറഞ്ഞ ബാക്കി കാര്യങ്ങൾ ശരിയാണെന്നും ബന്ധുക്കൾ പറഞ്ഞു ഇന്ന് അൻവർ എം എൽ എ സംഭവം വാർത്താ സമ്മേളനം വിളിച്ചു കൂട്ടിയപ്പോഴാണ് ഞങ്ങൾ ഇതിന്റെ കുറെ കാര്യങ്ങൾ അറിയാൻ കഴിഞ്ഞത് ആ അറിയാൻ കഴിഞ്ഞപ്പോൾ നമ്മുടെ ഈ മോനൊക്കെ വന്നത് റിതാനൊക്കെ വന്നത് ഈ ഷാൻ തന്നെയാണ് ഞങ്ങൾ ഞങ്ങൾക്കറിയാം പക്ഷേ എങ്കിലും അതിന്റെ പിന്നില് ആരൊക്കെ ഉണ്ട് എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലായത് എന്തുകൊണ്ട് ചോദിച്ചാൽ ഈ ഷാൻ മാത്രം ആവില്ല ഇതിന്റെ വേഖലാണ് ഞങ്ങൾക്ക് അന്നേ ഒരു സംശയം ഉണ്ടായത് സി പി ഐ എമ്മിൽ എം വി ഗോവിന്ദൻ പിടിമുറുക്കുന്നതിന്റെ ഭാഗമായി അൻവറിന്റെ ആരോപണങ്ങളെ കാണുന്നവരുമുണ്ട് ഇ പി ജയരാജനെ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് നീക്കിയ പുതിയ പവർ ഗ്രൂപ്പാണ് അൻവറിന് പിന്നിലെന്നാണ് വിലയിരുത്തൽ അൻവർ ഉന്നയിച്ച കാര്യങ്ങൾ സമഗ്രമായി പരിശോധിക്കുമെന്ന് എം വി ഗോവിന്ദൻ പറഞ്ഞിട്ടുണ്ട് വന്ന എല്ലാ പ്രശ്നങ്ങളും ഗവൺമെന്റും പാർട്ടിയും ആവശ്യമായ രീതിയിലുള്ള ഗൗരവത്തോടുകൂടി തന്നെ എല്ലാ വശങ്ങളും എല്ലാ ഭാഗവും പരിശോധിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കും ആരോപണവിധേയനായ മറ്റൊരാൾ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് മുഖ്യമന്ത്രിയും സി പി ഐ എമ്മുമാണ് ആരോപണം തള്ളി പി ശശിയെ സംരക്ഷിക്കുമോ അതോ എന്നതാണ് അടുത്ത ചോദ്യം െ സംത്ാസ് പിന്നാലെ എം ആർ അജിത് കുമാർ ഇനി അത് പി ശശിയാകുമോ എന്നതാണ് ഉയരുന്ന ചോദ്യം അൻവർ ഒറ്റയ്ക്കല്ലെന്നുറപ്പ് അൻവറിന് പിന്നിൽ ഇടത് കേന്ദ്രങ്ങളുണ്ടോ എന്ന സംശയം ബലപ്പെടുന്നു തിരുവനന്തപുരം പ്രേക്ഷകരുടെ പ്രതികരണ വേദിയിലേക്ക് വീണ്ടും സ്വാഗതം ഇപ്പോൾ ആലപ്പുഴ ചേർത്തലിൽ നവജാത ശിശുവിനെ കൊലപ്പെടുത്തിയതാണെന്ന് യുവതിയുടെ ആൺ സുഹൃത്തിന് മൊഴി വന്നിരിക്കുന്നു ശ്വാസം മുട്ടിച്ചാണ് കൊലപ്പെടുത്തിയതെന്നാണ് പ്രതി പറയുന്നത് ചേർത്തല സ്വദിച്ച് ആണ് ഇങ്ങനെ മൊഴി നൽകിയിരിക്കുന്നത് കുഞ്ഞിനെ കുഴിച്ചു മൂടിയത് തൻ്റെ വീട്ടിലാണെന്നും രതീഷ് വെളിപ്പെടുത്തിയിട്ടുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന് മനീഷ് മഖിബാൽ തത്സമയം ചേരുന്നു മനീഷ് മഹിബാൽ വിവരങ്ങൾ പറയൂ എസ് കെ എൻ ഇങ്ങനെ മൊഴി നൽകിയ ഈ മാതാവ് നവജാത ശിശുവിൻ്റെ മാതാവ് ആശയുടെ ആൺ സുഹൃത്ത് രതീഷിൻ്റെ വീടിൻ്റെ അടുത്താണ് നിൽക്കുന്നത് ഇവിടെ അന്വേഷണ സംഘം ഇവിടെ എത്തിക്കഴിഞ്ഞു പ്രതി രതീഷുമായിട്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത് ഈ വീടിൻ്റെ സമീപത്താണ് പോലീസ് തെരച്ചിൽ നടത്തുന്നത് ഈ വീടിൻ്റെ സെപ്റ്റി ടാങ്കിൽ ഉപേക്ഷിച്ചതായി ആദ്യം മൊഴി നൽകി പിന്നീട് അത് വീടിനകത്തേക്ക് ശുചിമുറിയിലേക്ക് മാറ്റിയതടക്കമുള്ള മൊഴികളുണ്ട് പോലീസ് ഇത് പരിശോധിച്ച് വരികയാണ് റവന്യൂ അധികൃതരടക്കമുള്ള ആളുകൾ സ്ഥലത്തെത്തിയിട്ടുണ്ട് ഈ കഴിഞ്ഞ മാസം ഇരുപത്തി നാലാം തീയതിയാണ് ആലപ്പുഴ ചേർത്തലയിലെ സ്വകാര്യ ആശുപത്രി ിൽ ആശ മുപ്പത്തിനാല് കാരി ചേർത്തല പള്ളിപ്പുറം പഞ്ചായത്തിലെ പതിനേഴാം വാർഡുകാരി വാർഡിലെ സ്വദേശിയാണ് അവർ അഡ്മിഷനായത് ഈ ആശുപത്രിയിലാണ് അവിടെ ശേഷം ഇരുപത്തി ആറാം തീയതി കുഞ്ഞിനെ പ്രസവിക്കുന്നു മൂന്നര കിലോ ഉണ്ടായിരുന്ന കുട്ടി പൂർണ്ണ ആരോഗ്യവാനായിരുന്നു പിന്നീട് മുപ്പതാം തീയതി ഈ ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജായി ശേഷം ഈ ആൺസുഹൃത്തായ രതീഷ് ഈ കുഞ്ഞിനെ കൊണ്ടുപോവുകയായിരുന്നു രതീഷ് പിന്നീട് കൊലപ്പെടുത്തി എന്നാണ് പോലീസിന് മൊഴി നൽകിയിട്ടുള്ളത് വായും മൂക്കും പൊത്തിപ്പിടിച്ച് ശ്വാസം മുട്ടിച്ചാണ് ഈ കുഞ്ഞിനെ കൊലപ്പെടുത്തിയതെന്നാണ് പോലീസിന് മൊഴി നൽകിയിട്ടുള്ളത് അത് യും വീടിന്റെ അടുത്ത് തന്നെ കുഴിച്ചിട്ടു മറവ് ചെയ്തു എന്ന മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ പ്രതിരതീഷുമായി ഈ സ്ഥലത്തെത്തിയാണ് പോലീസ് പരിശോധനകൾ നടത്തുന്നത് ആദ്യം ഈ മാതാവിനെ പോലീസ് ഇന്ന് ഉച്ചയോട് കസ്റ്റഡി എടുത്തപ്പോൾ ആദ്യം നൽകിയ മൊഴി ഈ കുടുംബത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി വലിയ പ്രതിസന്ധിയിലായതുകൊണ്ട് കുഞ്ഞിനെ നോ നോക്കാൻ കഴിയാത്തതുകൊണ്ട് രണ്ട് കുട്ടികൾ ഉള്ളതുകൊണ്ട് തന്നെ ഈ കുട്ടിയെ തൃപ്പൂണിത്ര സ്വദേശിയായ മറ്റൊരാൾക്ക് നോക്കാൻ വേണ്ടി ദത്ത് നൽകിയെന്ന മൊഴി ആദ്യം നൽകി പിന്നീട് ആ അന്വേഷണം കളവാണെന്ന് പോലീസിന് മനസ്സിലായത് കൂടുതൽ ചോദ്യം ചെയ്തു ചേർത്തല ഡി വൈ എസ് അടക്കം ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി മേധാവിയടക്കം കേസിൽ ഇടപെട്ടുകൊണ്ട് നടത്തിയ അന്വേഷണത്തിലാണ് ഇവരുടെ മൊഴി വീണ്ടും ഈ രീതിയിലുള്ള കുഞ്ഞിനെ കൊലപ്പെടുത്തിയെന്ന കാര്യം പറയുന്നതും ഒപ്പം തന്നെ പോലീസ് ഇപ്പോൾ കൊലപാതകം സ്ഥിരീകരിച്ചു കഴിഞ്ഞു ഇനി കുട്ടിയുടെ മൃതദേഹം കണ്ടെടുക്കുക എന്ന കാര്യത്തിലേക്കാണ് പോലീസ് അന്വേഷണം എത്തിച്ചേരുക നമുക്കറിയാം രണ്ടാഴ്ചകൾക്ക് മുൻപാണ് ആലപ്പുഴ പൂച്ചാക്കലിൽ ആ ഒരു കുഞ്ഞിനെ നവജാത ശിശുവിനെ മരിച്ച കുഞ്ഞിനെ പിന്നീട് കുഴിച്ചിട്ട സംഭവം നാടിന് ഞെട്ടലുണ്ടാക്കിയതിന് പിന്നാലെയാണ് നാടിനെ വീണ്ടും നടക്കുന്ന ഒരു വാർത്ത വരുന്നത് സ്വന്തം അമ്മ ആൺ സുഹൃത്തിനെ കുഞ്ഞിനെ കൈമാറുകയും ആ കുഞ്ഞിനെ കൊലപ്പെടുത്തിയ ശേഷം വീടിൻ്റെ തന്നെ ശുചിമുറിക്കത്ത് അല്ലെങ്കിൽ ആ വീടിൻ്റെ പരിസരത്തെവിടെയോ മറവ് ചെയ്തെന്ന വിവരം പോലീസിന് മൊഴി നൽകുന്നു എന്താണെങ്കിലും പോലീസ് ഇവിടെ എത്തി പരിശോധന തുടരുകയാണ് ഇവർ ആദ്യഘട്ടത്തിൽ നൽകിയ മൊഴി പോലീസിനെ വഴിതെറ്റിക്കുന്ന രീതിയിലായിരുന്നു എന്താണ് ഈ കുഞ്ഞിനെ കൊലപ്പെടുത്താനുള്ള കാര്യം അടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാക്കേണ്ടതുണ്ട് എവിടെ വെച്ചാണ് കൊലപ്പെടുത്തിയത് രതീഷ് തന്നെയാണോ കൊലപ്പെടുത്തിയത് ഈ കൊലപാതകത്തിൽ ഈ അമ്മ ആശയല്ലാതെ ഈ രതീഷ് അല്ലാതെ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ മറ്റുള്ളവരാരെങ്കിലും ഈ കൊലപാതകത്തിൽ സഹായിക്കാനുണ്ടായിരുന്നോ കൊലപാതക വിവരം പിന്നീട് മറച്ചുവെക്കാനടക്കം പോലീസിൽ നിന്നും അന്വേഷണത്തിന് ബാധിക്കുന്ന തരത്തിലൊക്കെ തന്നെ വ്യതിചലിച്ച് വിടാൻ സഹായിച്ചവരാരൊക്കെയുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഈ സ്ഥലത്തുള്ള പള്ളിപ്പുറത്തെ പല മേഖലയിലും ഇപ്പോൾ തന്നെ പോലീസ് സംഘം എത്തി പല സ്ഥലത്തും തെരച്ചിൽ നടത്തുന്നുണ്ട് ഇതിനോടകം തന്നെ പല ആളുകളെയും ചോദ്യം ചെയ്തിട്ടുണ്ട് ഈ ആശയുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് ഈ ആൺ സുഹൃത്തായ രതീഷിൻ്റെ വീട് രതീഷിനും ഭാര്യയും ഒരു കുഞ്ഞുമുള്ളതാണ് ആശയുടെ ഭർത്താവ് മനോജും മനോജും ഇവിടെ ഉള്ള ആൾ തന്നെയാണ് ആ ആശയ്ക്ക് രണ്ട് കുട്ടികളുണ്ട് ഈ കൊലപാതകത്തിൻ്റെ കാര്യം ആദ്യം പറഞ്ഞത് തങ്ങൾക്ക് സാമ്പത്തിക സ്ഥിതി ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ കൊലപാതകം നടത്തിയെന്ന് പറഞ്ഞത് പക്ഷേ അതൊന്നും വിശ്വാസ വിശ്വാസമായി പോലീസ് എടുത്തിട്ടില്ല വിശ്വാസത്തിൽ എടുത്തിട്ടില്ല എന്താണെങ്കിലും ഈ അന്വേഷണ സംഘം ഈ രതീഷിൻ്റെ വീടിൻ്റെ സമീപത്തെ പ്രദേശത്ത് സെഫ്റ്റി ടാങ്കിൽ ഒളിപ്പിച്ചിരുന്നു മറവ് ചെയ്തിരുന്നു എന്ന മൊഴിയുടെ അടിസ്ഥാനത്തിൽ തെരച്ചിൽ നടത്തേണ്ടതുണ്ട് ഒപ്പം തന്നെ ശുചിമുറിക്കകത്ത് മാറ്റിയിട്ടുണ്ടെന്നുള്ള മൊഴികളുണ്ട് അതുകൊണ്ട് തന്നെ രതീഷിനെ നേരിട്ട് എത്തിച്ചുകൊണ്ടാണ് ഇവിടെ ചേർത്തല ഇൻസ്പെക്ടറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഫിംഗർ പ്രിന്റ് അതായത് വിരൽ അടയാള വിദഗ്ധർ അടക്കമുള്ള ആളുകൾ റവന്യൂ സംഘം അടക്കം എത്തി ഇവിടെ പരിശോധന നടത്തുന്നത് എസ് നിന്നും വന്നത് ഇനി നമുക്ക് വളരെ പ്രധാനപ്പെട്ട നമ്മുടെ ഏറ്റവും വലിയ ഒരു വിജയമായി കണക്കാക്കാൻ കഴിയുന്ന ഒരു കാര്യം മുല്ലപ്പെരിയാറിലുണ്ടായിരിക്കുന്നു മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ സുരക്ഷാ പരിശോധന നടത്താൻ കേന്ദ്ര ജല കമ്മീഷൻ തീരുമാനിച്ചു എന്ന വാർത്ത ഇന്നത്തെ വാർത്താ പകൽ വന്നു കേന്ദ്ര ജല കമ്മീഷനാണ് ഈ അംഗീകാരം നൽകിയത് കുറച്ചധികം കാലമായി നമ്മൾ ആവശ്യപ്പെടുന്ന കാര്യമായിരുന്നു മുല്ലപ്പെരിയാറിൽ സുരക്ഷാ പരിശോധന വേണമെന്ന കാര്യം തമിഴ്നാട് കുറേ കാലമായി ഇതിനെ എതിർത്തുകൊണ്ടിരിക്കുകയായിരുന്നാൽ തമിഴ്നാടിന്റെ എതിർപ്പുകളെയൊക്കെ അവഗണിച്ചെന്ന് കേന്ദ്ര ജല കമ്മീഷന്റെ തീരുമാനം വന്നു ഒരു കൊല്ലത്തിൽ അകം ഈ സുരക്ഷാ പരിശോധന നടത്തണം എന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ സമഗ്രമായ സുരക്ഷാ പരിശോധന വേണമെന്ന പൊതു താല്പര്യ ഹർജി പരിഗണിച്ചുകൊണ്ട് സുപ്രീം കോടതി വിധിച്ചിരുന്നു എന്നാൽ അറ്റകുറ്റപ്പണികൾ ആദ്യം നടക്കട്ടെ എന്നും സുരക്ഷാ പരിശോധന അതിനുശേഷം മതിയെന്നുമായിരുന്നു തമിഴ്നാടിന്റെ നിലപാട് പിന്നാലെ കേരളം ആശങ്ക അറിയിച്ചു ഈ ആശങ്കയ്ക്കൊരു താൽക്കാലിക പരിഹാരമാണ് കേന്ദ്ര ജലകമ്മീഷന്റെ നിലവിലെ ഉത്തരവ് കേരളത്തിന്റെ ആവശ്യം പരിഗണിച്ച് മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ വിശദമായ സുരക്ഷാ പരിശോധന നടത്താനാണ് ജലകമ്മീഷൻ അംഗീകാരം നൽകിയത് സമഗ്ര സുരക്ഷാ പരിശോധന നടത്തിയതിനു ശേഷം മാത്രം മതി അറ്റകുറ്റപ്പണികളെന്നായിരുന്നു മുല്ലപ്പെരിയാർ മേൽനോട്ട സമിതിയിൽ കേരളം മുന്നോട്ട് വെച്ച ആവശ്യം പന്ത്രണ്ട് മാസത്തിനുള്ളിൽ സുരക്ഷാ പരിശോധന നടത്താനാണ് നിർദ്ദേശം എന്നാൽ പരിശോധന രണ്ടായിരത്തി ഇരുപത്തിയാറിൽ മതിയെന്ന തമിഴ്നാടിന്റെ വാദവും കമ്മീഷൻ തള്ളി മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ അടിയന്തര കർമ്മ പദ്ധതി പുതുക്കിയ ഡാം ബ്രേക്ക് അനാലിസിന്റെ അടിസ്ഥാനത്തിൽ സമയബന്ധിതമായി പൂർത്തിയാക്കാനും തമിഴ്നാടിന് നിർദ്ദേശം നൽകി വിദഗ്ധർ ഉൾപ്പെടുന്ന സമിതി കേരളം നിർദ്ദേശിക്കുന്ന ആവശ്യങ്ങൾ കൂടി പരിഗണിച്ച് അണക്കെട്ടിന്റെ ഘടനാപരമായ സുരക്ഷ ഉൾപ്പെടെ പരിശോധിക്കും രണ്ടായിരത്തി പതിനൊന്നിലാണ് സുപ്രീം കോടതി നിയോഗിച്ച എം എംപവേർഡ് കമ്മിറ്റി ഇതിനു മുൻപ് ഇത്തരമൊരു പരിശോധന നടത്തിയത് അണക്കെട്ടിന്റെ ഘടനാപരമായുള്ള സുരക്ഷയ്ക്ക് പുറമെ ഭൂകമ്പ പ്രതിരോധ സുരക്ഷ പ്രളയ സുരക്ഷ എന്നിവ ഉൾപ്പെടെ പരിശോധിക്കും കേരളം നിർദ്ദേശിക്കുന്ന ആവശ്യങ്ങൾ കൂടി പരിഗണിച്ചായിരിക്കും ഈ പരിശോധനകൾ പന്ത്രണ്ട് മാസത്തിനുള്ളിൽ പരിശോധന പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം ഡൽഹി പറയുന്നു നിത്യോപയോഗ സാധനങ്ങളുടെ വില സാധാരണക്കാർക്ക് താങ്ങാൻ കഴിയാത്ത വിധം കുതിച്ചു കയറുകയാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഇടപെടൽ വേണം എന്ന് പറയുന്നു ഓണക്കാലത്ത് വില മാർക്കറ്റിൽ പിടിച്ചു നിർത്താൻ സർക്കാരിന് കഴിയണം അതിനുള്ള മുന്നൊരുക്കങ്ങളൊക്കെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി കാണുമെന്നാണ് നമ്മുടെ വിശ്വാസം എല്ലാ ഓണക്കാലത്തും അങ്ങനെ ചെയ്യാറുണ്ട് സപ്ലൈകോ പോലെയുള്ള ഏജൻസികളെ ഇടപെടുത്തിക്കൊണ്ടാണ് പലപ്പോഴും സർക്കാർ ഇത് ചെയ്യുന്നത് ഇത്തവണ മാത്രം ഇടപെടലുകൾ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന പ്രതീക്ഷ നമുക്കുണ്ട് പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം പ്രതികരണ വേദി തുടരുകയാണ് ഇന്നത്തെ വാർത്താപ്പകൽ കണ്ട ഏറ്റവും വലിയ പ്രത്യേകത ഭരണപക്ഷത്തു നിന്നുള്ള ഒരു എം എൽ എയുടെ ആരോപണ ചടങ്ങുകളിൽപ്പെട്ട് നമ്മുടെ ആഭ്യന്തര വകുപ്പ് വല്ലാതെ ചൂളിപ്പോയ ദിവസമായിരുന്നു എന്നാൽ മറ്റൊരു എം എൽ എയുടെ പ്രശ്നവും സർക്കാരിന് കീറാമുട്ടിയാകുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എം മുകേഷ് ജാമ്യാപേക്ഷ കൊടുത്തു കഴിഞ്ഞു അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചില്ലെങ്കിൽ അറസ്റ്റ് നേരിടേണ്ടി വരും മറ്റുള്ള നടന്മാർ ആരോപണവൈതരായ നടന്മാരുടെ അവസ്ഥയും ഇതുതന്നെയാണ് അവർ ജാമ്യത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ തുടങ്ങി പക്ഷേ അവരുടെ ശ്രമം വിഫലമായാൽ അവർ അറസ്റ്റിനെ നേരിടേണ്ടി വരുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്നാൽ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ഇതുവരെ എടുത്തിരിക്കുന്ന നിലപാട് കോടതി നടപടികളൊക്കെ കഴിഞ്ഞ് അന്വേഷണമാകാം കോടതിയിൽ നിന്ന് അവർക്ക് ജാമ്യം ലഭിക്കുന്നെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ എന്നാണോ എന്നറിയില്ല എന്തായാലും കോടതിയിൽ ഇവരുടെ ജാമ്യത്തെ ഈ പ്രോസിക്യൂഷൻ പ്രോസിക്യൂഷനെതിർക്കുമെന്ന് തന്നെയാണ് നമുക്ക്

ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനു ശേഷമുള്ള വെളിപ്പെടുത്തലുകളിൽ വെട്ടിലായ നടന്മാരെല്ലാം മുൻകൂർ ജാമ്യത്തിനായുള്ള നെട്ടോട്ടത്തിലാണ് വെട്ടക്കാരെ പിടിച്ചുകെട്ടാൻ അന്വേഷണ സംഘവും പിന്നാലെയുണ്ട് ത്രില്ലർ സിനിമകളെ വെല്ലുന്ന ഫസ്റ്റ് ഹാഫിനാണ് കേരളം സാക്ഷിയായി കൊണ്ടിരിക്കുന്നത് തെളിവുകൾ ശേഖരിക്കാനുള്ള ഓട്ടത്തിലാണ് അന്വേഷണ സംഘം എറണാകുളം സ്വദേശിയായ നടി നൽകിയ നാല് കേസുകളിലും ഇവരുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തി ബലാത്സംഘം നടന്നുവെന്നാരോപിക്കപ്പെട്ട സ്ഥലങ്ങളിലെത്തിച്ചും അന്വേഷണ സംഘങ്ങൾ തെളിവ് ശേഖരിച്ചു രണ്ടാം ഘട്ട അന്വേഷണത്തിലേക്ക് കിടക്കുകയാണ് പോലീസ് നമ്മൾ എല്ലാ ടീമും പ്രത്യേക ടീമുകളെല്ലാം അന്വേഷണം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് സാറ്റിസ്ഫാക്ടറി ആയിട്ട് മാക്സിമം തെളിവുകൾ നമ്മൾ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് കളക്ട് ചെയ്യുന്നുണ്ട് നമ്മൾ നല്ല രീതിയിൽ തന്നെ അന്വേഷണം മുന്നോട്ട് പോകുന്നുണ്ട് അതിൽ ഒരു സംശയം വേണ്ട പഴയ കേസ് ആയതുകൊണ്ട് ഒരുപാട് അന്വേഷിക്കേണ്ടതുണ്ട് കുറേ മൊഴികളും കുറേ സാക്ഷികളും എല്ലാം എടുക്കേണ്ടതുണ്ട് അപ്പം അതിൻ്റെതായിട്ടുള്ള പ്രൊസീജിയർസ് ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് ഇപ്പോൾ കേസ് ഇപ്പോൾ കോടതിയിലുള്ളത് കൊണ്ട് അപ്പം നമുക്കതിന് കോടതിയിൽ എന്ത് പറയുന്നുണ്ടനുസരിച്ചായിരിക്കും അടുത്ത് ചെയ്യുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മലയാള സിനിമയെ പിടിച്ചുറച്ച പശ്ചാത്തലത്തിൽ ഫെഫ്ക വിശദമായ ചർച്ച ആരംഭിച്ചു സംഘടനയിലെ വിവിധ യൂണിയനുകളിൽ നിന്നും അഭിപ്രായങ്ങൾ ക്രോഡീകരിച്ച വിശകലന റിപ്പോർട്ട് സർക്കാരിന് കൈമാറാനാണ് തീരുമാനം ആരോപണങ്ങളോട് പ്രതികരിക്കുക ആരോപണ ആരോപണവിധേയരുടെ ബാധ്യതയാണെന്നും ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞു തീർച്ചയായും തുറന്നു പറച്ചിലുകൾക്ക് എപ്പോഴും അങ്ങനെ ഒരു സ്വഭാവമുണ്ടല്ലോ അപ്പോൾ അത് തുറന്നിടുന്ന ഒരു അതൊരു ശരിക്കും പറഞ്ഞാൽ ഒരു ഓപ്പണിംഗ് ഹപ്പ് ആണ് അപ്പോൾ ഇനി നമ്മൾ തീർച്ചയായിട്ടും മറ്റുള്ളവരെയും കേൾക്കേണ്ടതുണ്ട് നമുക്കിത് പോകാൻ പറ്റുള്ളൂ കാരണം ലീഗൽ ഒന്നും ഇനിഷ്യേറ്റ് ചെയ്യാൻ അവർ അവർ തയ്യാറല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതുവരെ വിവിധ നടിമാരുടെ വെളിപ്പെടുത്തലുകളിലായി പ്രത്യേക അന്വേഷണ സംഘം പതിനേഴ് കേസുകളാണ് രജിസ്റ്റർ ചെയ്തത് എല്ലാ കേസുകളിലും പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് ഉടൻ കോടതിയിൽ സമർപ്പിക്കും രണ്ടാം ഘട്ടത്തിലാവും അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുക എന്നാണ് വിവരം വർഷങ്ങൾക്ക് മുൻപ് നടന്ന കേസായതിനാൽ സെക്കൻഡ് ഹാഫിലേക്ക് എത്തുമ്പോൾ അന്വേഷണ സംഘം കുറച്ചു വേർക്കും ശാസ്ത്രീയ തെളിവുകൾ കണ്ടെത്താനാകും പ്രധാനമായും ബുദ്ധിമുട്ട് നേരിടുക പക്ഷേ വെല്ലുവിളികളെല്ലാം മറികടക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് പ്രത്യേക അന്വേഷണ സംഘം ഓരോ ദിവസവും മുന്നോട്ട് പോകുന്നത് കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ് ട്വൻ്റി പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഞാൻ ഈ സപ്ലൈകോ നമ്മുടെ ഈ ഓണക്കാലത്ത് മാർക്കറ്റിൽ ഇടപെടും എന്ന് പറഞ്ഞപ്പോൾ അവർ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിൽ പി വി രവികുമാറിൻ്റെ ഒരഭിപ്രായം ഞാൻ ശ്രദ്ധിച്ചു എസ് കെ സപ്ലൈകോയിൽ സബ്സിഡി സാധനങ്ങൾ ഒന്നും തന്നെ ഇല്ല എത്ര നാളെ ഞാനിത് എസ് കെയോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് നിരാശയോടെ രവികുമാർ എന്നെ ഓർപ്പിക്കുന്നു അതുപോലെ ഷബീർ മണ്ണാർക്കാട് പറയുന്ന നാട്ടിൽ നടക്കുന്ന ഉടായ്പകളും അനീതികളും പുറത്തുകൊണ്ടുവന്ന് വിചാരണ ചെയ്യുന്ന മാധ്യമങ്ങൾക്ക് അഭിനന്ദനങ്ങൾ നാളെ ഇതുപോലെ മാധ്യമ മേഖലയിലെ പുഴുക്കുത്തുകളും ഉടായ്പകളും പുറത്തു വരും എന്ന പ്രതീക്ഷയും അദ്ദേഹം അർപ്പിക്കുന്നുണ്ട് മറ്റു ചില യൂട്യൂബ് സന്ദേശം കൂടി വായിക്കാനുണ്ട് എന്നാൽ എനിക്ക് മറ്റൊരു വാർത്ത കൂടി പ്രേക്ഷകരെ ഇപ്പോൾ അറിയിക്കേണ്ടി വരുന്നു ഇടുക്കി ചിന്നക്കനാലിൽ ചരിഞ്ഞ കാട്ടുകൊമ്പൻ മുറിവാലിൻ്റെ ശരീരത്തിൽ നിന്ന് ഇരുപത് പെല്ലറ്റുകൾ കണ്ടെടുത്തു എന്നുള്ള വാർത്ത വരുന്നുണ്ട് ചക്കക്കൊമ്പൻ്റെ ആക്രമണത്തിൽ മുറിവേറ്റ ആന ഇന്നലെ പുറച്ചെയാണ് ചരിഞ്ഞത് പ്രേക്ഷകർക്കറിയാം ചക്ക കൊമ്പനുമായുള്ള ഏറ്റുമുട്ടലിൽ ശ്വാസകോശത്തിനേറ്റ ക്ഷതമാണ് മരണകാരം കാരണമായി പറയപ്പെടുന്നത് ഇപ്പോൾ കടമനയിൽ നിന്നും രാഹുൽ വിജയൻ തത്സമയം ചേരുകയാണ് വിശദാംശങ്ങളുമായി പറയൂ രാഹുൽ വിജയൻ പോസ്റ്റ്മോർട്ടത്തിലാണ് ഈ മുറിവാലിന്റെ ശരീരത്ത് അദ്ദേഹത്ത് പത്തൊൻപത് വലിയ പെല്ലറ്റുകളും ഒരു പത്തൊൻപത് ചെറിയ പെല്ലറ്റുകളും ഒരു വലിയ പെല്ലറ്റും കണ്ടെത്തിയത് ഇത് ഈ ഇത്രയും കാലത്ത് ഏകദേശം നാൽപ്പത്തിയഞ്ച് വയസ്സ് പ്രായമുള്ള കാട്ടാനയായിരുന്നു ഈ കാലയളവിൽ ഈ തോട്ടമേഖലയിലൊക്കെ ചുറ്റിക്കറങ്ങിയിരുന്ന ആനയാണ് ആന ഓടിക്കുന്നതിന് വേണ്ടി ആളുകൾ നാടൻ തോക്കുകൊണ്ട് വെടിവെച്ചപ്പോൾ ശരീരത്ത് തറച്ചിട്ടുണ്ടാകുന്ന തരത്തിലുള്ള പെല്ലറ്റുകളായിരിക്കാം എന്നുള്ളതാണ് വനംവകുപ്പിന്റെ ഒരു കണക്കുകൂട്ടൽ ഇത് ശരീരം തുളച്ച് അകത്തേക്ക് കയറിപ്പോയിട്ടില്ല അതുകൊണ്ട് െ വേദനിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി തൂക്കുകൊണ്ട് വെടിവെക്കുമ്പോൾ ശരീരത്തിൽ തറച്ചിരിക്കുന്ന പെല്ലറ്റുകളാണ് നിലവിൽ ഇപ്പോൾ പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് ഇന്നലെയാണ് ചക്കകോമിനുമായുണ്ടായ ആക്രമണത്തെ തുടർന്ന് ചക്കകോമിന്റെ ആക്രമണത്തെ തുടർന്ന് പരിക്കേറ്റ അവശ്യ നിലയിലായിരുന്ന മുറിവാലൻ കാട്ടാന ചെരിയുന്നത് ശ്വാസകോശത്തിനേറ്റ ക്ഷതമാണ് മരണകാരണമെന്നാണ് പ്രാഥമികമായിട്ടും പോസ്റ്റ്മോർട്ടത്തിൽ നിന്ന് മനസ്സിലാവുകയും ചെയ്തത് എന്തായാലും ഈ പെല്ലറ്റുകൾ കണ്ടെത്തിയ കാര്യം കൂടി വനംവകുപ്പ് വിശദമായി പരിശോധിക്കും താങ്ക് യു രാഹുൽ വിജയൻ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കറിയുന്ന പോലെ ഇന്നലെ ഈ വയനാട് പ്രേക്ഷകരുടെ ജില്ലാ സമ്മേളനത്തിൻ്റെ ഭാഗമായി എൻ്റെ കുടുംബം വയനാടിന് പോകുന്ന പദ്ധതിയുമായി വയനാടിനെ ചേർത്ത് പിടിക്കാൻ നമ്മൾ വയനാട്ടിലെത്തിയിരുന്നു ഈ സമയത്ത് ഞാൻ ഈ വെള്ളാർമല അതുപോലെ മുണ്ടക്കൈ തുടങ്ങിയ പ്രദേശങ്ങളിലൊക്കെ പോയിരുന്നു ഏറ്റവും കൂടുതൽ പരിക്കേറ്റ വെള്ളാർമല മുറുവേറ്റ വെള്ളാർമല സ്കൂളിൻ്റെ ഉള്ളിലേക്കും ഞാൻ കടന്നു ചെന്നു ഒരുപാട് ദുഃഖങ്ങളും സങ്കടങ്ങളും ഒക്കെ ബാക്കിയാക്കി ഒരു ഒരു അസ്ഥിപഞ്ചരം പോലെ നിൽക്കുന്ന വെള്ളാർമല സ്കൂൾ നമ്മുടെ കണ്ണ് തന്നയിക്കും അതേസമയം ഈ ഈ സ്കൂളും അതുപോലെ മുണ്ടക്കൈ ഭാഗത്ത് എൽ പി സ്കൂളും ഒക്കെ ഉയർത്തുന്ന പ്രശ്നങ്ങൾ ഒരു അതിജീവനത്തിൻ്റെ വഴിയിലേക്ക് നമുക്ക് പിടിച്ചു നടത്തിയേ പറ്റൂ ഒരുപാട് ദുരിതങ്ങളും ദുഃഖങ്ങളും വ്യാപനങ്ങളും ക്ലേശങ്ങളും ഒക്കെ ബാക്കിയാകുമ്പോഴും വയനാടിന് അതിജീവനത്തിൻ്റെ പാതയിലൂടെ സഞ്ചരിക്കാൻ തീരുമാനിച്ച സന്തോഷകരമായ കാര്യം ഇന്നലെ ഉണ്ടായി മാത്രമല്ല ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ അവശേഷിക്കെ അവർക്ക് ഈ പ്രതിസന്ധി കടന്നു പോകാൻ എന്തൊക്കെ ചെയ്യണമോ അതെല്ലാം ചെയ്യണമെന്ന നിശ്ചയദാർഢ്യത്തോടെയാണ് ഇന്നലെ ഇന്നലെ പ്രേക്ഷകരെ വയനാട് ജില്ലാ സമ്മേളനം അവസാനിച്ചത് അപ്പോൾ ഇന്ന് ഈ രണ്ട് സ്കൂളുകളും അതായത് വെള്ളാർമല സ്കൂളും അതുപോലെ മുണ്ടക്കലി എൽ പി സ്കൂളും പ്രവേശനോത്സവത്തിലൂടെ കുട്ടികൾ കുരുന്നുകൾ ഇന്ന് സ്കൂളിലേക്ക് കയറുന്നതിൻ്റെ ആദ്യപടി ആഘോഷിച്ചു ഇന്ന് മന്ത്രി വി ശിവൻകുട്ടി അവിടെ ഉണ്ടായിരുന്നു അതുപോലെ ഒ ആർ കെളു മന്ത്രിയും അതുപോലെ എ കെ ശശീന്ദ്രൻ മന്ത്രിയും ഒക്കെ തന്നെ അവിടെ ഉണ്ടായിരുന്നു കുട്ടികളെ വളരെ സന്തോഷത്തിൻ്റെ വഴിയിലൂടെ ഒരുപാട് വിഷ വൈഷമ്യങ്ങൾ നേരിട്ട് കണ്ട കുട്ടികളെ സന്തോഷത്തിലേക്ക് കൈപിടിച്ച് നടത്തുകയായിരുന്നു ഈ പ്രവേശനോത്സവത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ാപ്പ് സ്വദേശി മുഹമ്മദ് ആദിൽ വെള്ളാർമല സ്കൂളിലെ ക്ലാസ്സുകാരനായിരുന്നു പുതിയ സ്കൂളിലെത്തി കണ്ടോ എന്ന ഒറ്റ ചോദ്യമേ ചോദിച്ചുള്ളൂ അവൻ പറഞ്ഞു തുടങ്ങി ഒരാളെ പേര് പിന്നെ പിന്നെ അശ്വിൻ ഗ്രൗണ്ടിലൊക്കെ അതിൽ രണ്ടുപേര് പോയി ഫർഹാനും അശ്വിനും

മുണ്ടക്കൈ എൽ പി സ്കൂൾ മേപ്പാടി പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിലേക്കുമാണ് മാറ്റിയിരിക്കുന്നത് വെള്ളാർമല സ്കൂൾ എന്നാലോചിക്കുമ്പോൾ മനസ്സിൽ വരിക ഉണ്ണിമാഷിന്റെ സർവ്വതും നഷ്ടപ്പെട്ട് നിസ്സഹായനായുള്ള ഇരിപ്പാണ് ഇന്നിവിടെ മാഷ് ചിരിക്കുന്ന മുഖത്തോടെ നിന്നു കുട്ടികളെ ചേർത്തു നിർത്തി സ്കൂള് തുടങ്ങുന്നുള്ള ഒരു സന്തോഷമുണ്ട് നമ്മുടെ കുറച്ച് മക്കളില്ലെന്നുള്ള സങ്കടമുണ്ട് നമ്മുടെ മക്കളല്ലേ അവരെ ഇവര്ണോ എല്ലാരും അങ്ങനെ ഒരു സംഭവമായിരുന്നു പതിനേഴ് പേരെ ഇനിയും കണ്ടുകിട്ടാനുണ്ട് വിദ്യാർത്ഥികൾക്കുള്ള ബാഗും പുസ്തകങ്ങളും വാട്ടർ ബോട്ടിലും പെൻസിലും വരെ ക്ലാസുകളിൽ തന്നെ സജ്ജമാക്കിയിരുന്നു യൂണിഫോം തുണി സൗജന്യമായി സർവ്വശിക്ഷാ അഭിയാനും അത് തയ്ച്ചു കൊടുക്കുന്നത് എസ് എം റോയൽ ഗാർമെന്റ്സുകളും ഏറ്റെടുത്തു വെള്ളാർമല സ്കൂളിലെ കുട്ടികൾക്കും മുണ്ടക്കൈ സ്കൂളിലെ കുട്ടികൾക്കും ഇനി മേപ്പാടിയിൽ പഠനം വേദനകളും മനസ്സിനേറ്റ മുറിവുകളും നല്ല ക്ലാസ് ഓർമ്മകളിലൂടെ മറികടക്കാൻ ഇവർക്ക് കഴിയട്ടെ ടീം വയനാട് പ്രിയപ്പെട്ട പോലെ വെള്ളാർമല ഉണ്ണിക്കുഷം മാഷ് അതേ ഒരുപാട് സങ്കടങ്ങൾ ഒതുക്കി വെച്ചാണ് ഈ ചിരിക്കുന്നതൊക്കെ തന്നെ എന്ന് കാരണം ഇതൊരു അതിജീവനത്തിൻ്റെ കഥയാണ് കാലമാണ് അതിലൂടെ നമുക്ക് മുന്നോട്ട് പോയേ പറ്റൂ മാത്രമല്ല ഈ മുണ്ടക്കൈ ചുറൽമല പുഞ്ചിരിവട്ടം ഈ പ്രദേശങ്ങളിൽ ഈ മൂന്ന് ഗ്രാമങ്ങളിൽ മാത്രമാണ് ഈ പ്രകൃതി വലിയ ദുരന്തം ക്ഷണിച്ചു വരുത്തിയത് മാത്രമല്ല ഈ ഉരുൾപൊട്ടലിലൂടെ അനേകം ആളുകൾക്ക് ജീവൻ നഷ്ടമായതും ഈ പ്രദേശത്താണ് എന്നാൽ വൈശ്യമനോഹരിയായ വയനാടിന് ഒരു നാശം ഉണ്ടായിട്ടില്ല എന്ന് ലോകത്തോട് നമുക്ക് വിളിച്ചു പറയാൻ സമയമായി അവിടെ നമ്മുടെ പ്രേക്ഷക സമ്മേളനത്തിൽ തടിച്ചുകൂടിയ ജനങ്ങൾ മുഴുവനും ആ നമ്മുടെ ആ ലക്ഷ്യം ും ഉൾക്കൊണ്ടുവെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ടൂറിസ്റ്റുകൾ വരാതിരുന്നാൽ വയനാട് തളർന്നു പോകും വയനാട് തളരാൻ പാടില്ല അതുകൊണ്ട് തന്നെ സഞ്ചാരികളെ നമ്മൾ ഇതിലേക്ക് മാടി വിളിച്ചേ മതിയാകൂ അതുകൊണ്ട് മൂന്ന് ഗ്രാമങ്ങളിൽ മാത്രമുണ്ടായ ഈ മഹാ ദുരന്തം നമ്മുടെ ഓർമ്മകളിൽ പച്ചപിടിച്ച് നിൽക്കുമ്പോൾ തന്നെയും നമുക്ക് പറയണം വയനാടിൻ്റെ മറ്റു ഭാഗങ്ങൾ വളരെ സുന്ദരിയായി നിലനിൽക്കുകയാണ് നിങ്ങൾക്ക് ധൈര്യമായി കടന്നു വരാം കാര്യം അവിടെ ടൂറിസം ഇല്ലെങ്കിൽ ഒരു ജീവിതം ഉണ്ടാകില്ല എന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകർ തിരിച്ചറിയുക പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം പ്രതികരണ വേദി തുടരുകയാണ് ഞാൻ നേരത്തെ പ്രേക്ഷകരുടെ ഒരു വാർത്ത പങ്കുവച്ചിരുന്നു ചേർത്തലയിൽ നവജാത ശിശുവിനെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയെന്ന് ഇപ്പോൾ ഈ കുഞ്ഞിൻ്റെ മൃതശരീരം കണ്ടെത്തിയിരിക്കുന്നു എന്ന വാർത്ത ആലപ്പുഴയിൽ നിന്ന് വരുന്നു മനീഷ് മഹിവാൽ ചേർത്തല ഈ സംഭവം നടന്ന സ്ഥലത്തു നിന്നും തത്സമയം ചേരുകയാണ് മനീഷ് മഹിവാൽ എന്താണ് വിവരങ്ങൾ ഈ കുഞ്ഞിനെ ഇങ്ങനെ ശുചിമുറിയിൽ വെച്ച് ശ്വാസം മുട്ടിച്ച് കൊന്നതാണ് എന്ന് ഈ രതീഷ് എന്ന പ്രതി പോലീസിനോട് സംശയിച്ചിരുന്നു പറഞ്ഞ് സംസാരിച്ചിരുന്നു ഇപ്പോൾ എന്താണ് ലേറ്റസ്റ്റ് വിവരങ്ങൾ എസ് കെൻ ഏറ്റവും പുതിയ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പങ്കുവയ്ക്കാനുള്ളത് ഈ നവജാത ശിശുവിൻ്റെ മൃതദേഹം പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് വീടിൻ്റെ അതായത് രതീഷിൻ്റെ വീടിൻ്റെ പിൻഭാഗത്തുള്ള ശുചിമുറിയുടെ മുൻപിലത്തെ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അവിടെ പോലീസ് സംഘമുണ്ട് അതിനകത്ത് ഈ ശുചിമുറിക്കകത്ത് തന്നെ ഒരു അറയുണ്ടായിരുന്നു അറയ്ക്കകത്ത് കുഞ്ഞിനെ വെറുതെ വെച്ച നിലയിലായിരുന്നു പക്ഷേ പോലീസ് സംശയിക്കുന്നത് ഈ ഇതിന് മുൻപ് അതായത് ഇന്ന് ഈ കൊലപാതക വിവരം അല്ലെങ്കിൽ കുട്ടിയുടെ മിസ്സിംഗ് കേസിൽ തിരോധാനവുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം തുടങ്ങി ഇവർ ഒളിപ്പിച്ച് വെച്ച ഈ കാര്യം പോലീസ് അറിഞ്ഞു അതായത് ഈ കുട്ടിയെ മറ്റൊരാൾക്ക് കൈമാറിയത് അടക്കമുള്ള ഇവരുടെ കഥ പോലീസിൻ്റെ മുൻപിൽ പൊളിഞ്ഞു അങ്ങനെ മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രതി രതീഷ് ഇന്ന് തന്നെ ഈ മറ്റെവിടെയോ ഒളിപ്പിച്ചിരുന്ന അല്ലെങ്കിൽ കുഴിച്ചു മൂടിയിരുന്നെന്ന് കണക്കാക്കപ്പെടുന്ന നമുക്കത്രയും വാർത്തകളുടെ സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല മറ്റെവിടെയോ കുഴി ഒരു പക്ഷേ വീടിൻ്റെ സമീപത്തെ സേഫ്റ്റി ടാങ്കിൻ്റെ സമീപമായിരിക്കാം അല്ലെങ്കിൽ അല്ലെങ്കിൽ രതീഷിൻ്റെ വീടിൻ്റെ അടുത്തായി ചെറിയൊരു പൊന്തക്കാട് ഒരു ചെറിയ പൊന്തക്കാടുണ്ട് അവിടെ എവിടെയെങ്കിലും ഉപേക്ഷിച്ചതാവാം അങ്ങനെ അവിടെ നിന്നും പിന്നീട് ശുചിമുറിയിലേക്ക് മാറ്റി ഈ സമയത്തെ വെപ്രാളത്തിന് ഈ കൊലപാതക വിവരം അല്ലെങ്കിൽ കുട്ടിയെ താൻ കൊലപ്പെടുത്തിയ വിവരം പുറത്തറിഞ്ഞതിൻ്റെ വെപ്രാളത്തിൽ ഈ ശുചിമുറിയിലെ ഒരു അറയിൽ ഒളിപ്പിച്ച നിലയിൽ കുഞ്ഞിനെ വെറുതെ വെച്ചിരിക്കുകയായിരുന്നു എന്നാണ് നമുക്ക് നിലവിൽ മനസ്സിലാക്കാൻ സാധിച്ചത് ഒപ്പം തന്നെ പോലീസ് സംഘം ആദ്യം ഈ വീടിൻ്റെ സമീപത്ത് പൊന്തക്കാട്ടിൽ കുഞ്ഞിനെ കൊണ്ടുവരുന്ന സമയത്തുണ്ടായിരുന്ന കൊണ്ടുവന്ന ഒരു തുണി അതും പോലീസിന് ലഭ്യമായിട്ടുണ്ടെന്ന വിവരം കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ചേർത്തല ഇൻസ്പെക്ടറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഇവിടെയുണ്ട് റവന്യൂ അധികൃതരുണ്ട് പഞ്ചായത്ത് തദ്ദേശ സ്ഥാപനത്തിലെ പ്രതിനിധികൾ ഇവിടെയുണ്ട് വിരൽ അടയാള വിദഗ്ധരുണ്ട് അങ്ങനെ വിരൽ അടയാള അടക്കമുള്ള ആളുകൾ ഇവിടെ എത്തി കൃത്യമായ തെളിവ് ശേഖരണമാണ് പോലീസ് ഇത് രതീഷ് തന്നെയാണ് കൊലപ്പെടുത്തിയതെന്ന് തന്നെ ഉറപ്പിക്കുന്നുണ്ട് ശ്വാസം മുട്ടിച്ചു അതായത് ഈ കുഞ്ഞിന് ഒരു മൂന്നോ മൂന്നോഷിന്റെ കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും ലഭിച്ചിട്ടുണ്ടോ ഇയാള് ഒരു സ്ഥിരം കുറ്റവാളിയാണോ അതോ അതോ മറ്റെന്തെങ്കിലും കൊണ്ട് ചെയ്തു പോയതാണോ ഇക്കാര്യം എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത് സംബന്ധിച്ച് പോലീസ് ആദ്യഘട്ടത്തിൽ പുറത്തുവിട്ട വിവരം ഈ രതീഷും ഒപ്പം തന്നെ ആശയും തമ്മിൽ ബന്ധമുണ്ടായിരുന്നു ഇവരുടെ സുഹൃത്തുക്കളായിരുന്നു ആശയുടെ സുഹൃത്തായിരുന്നു ഈ രതീഷ് രതീഷ് ഈ ചേർത്തലേ തന്നെയുള്ള ഒരു ക്ഷേത്രത്തിന് മുൻപിലെ പൂക്കട നടത്തുന്ന ആളാണ് ഇദ്ദേഹത്തിന് ഭാര്യയും പുട്ടിയുമുണ്ട് ഇവർ തമ്മിൽ ബന്ധമുണ്ടായിരുന്നു എന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട് അങ്ങനെ ഇത്തരം ബന്ധത്തിലുണ്ടായ ഈ കുഞ്ഞിനെ വകവരുത്തുക ഒപ്പം തന്നെ അത് നാട്ടിലറിഞ്ഞാലുള്ള നാണക്കേടക്കമുള്ള കാര്യങ്ങൾ മറയ്ക്കുക അതായിരുന്നു ഈ കൊലപാതകത്തിലേക്ക് നയിച്ച കാര്യം മറ്റൊരു കാര്യം ആശയ ആദ്യഘട്ടത്തിൽ പറഞ്ഞത് ഈ കുഞ്ഞിനെ നോക്കാനുള്ള പാങ്ങില്ല തങ്ങളുടെ കുടുംബം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് തങ്ങൾക്ക് രണ്ട് കുട്ടികളുണ്ട് പതിനഞ്ചും പത്തും വയസ്സുള്ള രണ്ട് കുട്ടികളുണ്ട് ഒരു കുഞ്ഞിനെ കൂടി നോക്കാനുള്ള പാങ്ങില്ല അതുകൊണ്ട് ഒരാൾക്ക് ദത്ത് കൊടുത്തതാണെന്നുള്ള മൊഴി ആദ്യം നൽകി എന്താണെങ്കിൽ കൊലപാതക കാരണം ഈ പറയുന്ന ഇവർ തമ്മിലുള്ള ബന്ധത്തിലുണ്ടായ കുഞ്ഞായതുകൊണ്ട് അതിന്റെ നാണക്കേട് മറയ്ക്കാൻ വേണ്ടി കൊലപ്പെടുത്തിയതാണെന്ന നിഗമനത്തിലേക്ക് പോലീസ് എത്തുന്നു ഇനി പ്രതികളെ കൂടുതൽ ചോദ്യം ചെയ്യും ഈ കൊലപാതക ഇതിന്റെ കാരണങ്ങൾ കൂടുതൽ സ്പഷ്ടമാകേണ്ടതുണ്ട് ഒപ്പം തന്നെ ഈ തെളിവ് ശേഖരണം പോലീസിനെ സംബന്ധിച്ചു ും മനീഷ് മഹിബാലാണ് നമുക്കൊപ്പം ചെറുന്ന് നവജാത ശിശുവിൻ്റെ മൃതീകം ഇന്ന് ശുചിമുറിയിൽ നിന്ന് പോലീസ് അല്പം മുമ്പ് കണ്ടെത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ആൺ സുഹൃത്തായ രതീഷാണ് ഈ കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയത് എന്നാണ് പോലീസ് ലഭിച്ചിട്ടുള്ള വിവരം ഒരുപാട് കഥകൾ മെനഞ്ഞ് ഈ കൊലപാതകത്തിന് രക്ഷപ്പെടാൻ ഈ കുഞ്ഞിൻ്റെ അമ്മയും അതേപോലെ രതീഷും ശ്രമിച്ചിരുന്നു എങ്കിൽ പോലും അവസാനം പോലീസിൻ്റെ മൂല്യ കള്ളങ്ങളെല്ലാം പൊളിഞ്ഞുവെന്നാണ് മനീഷ് മഹിവാൽ റിപ്പോർട്ട് ചെയ്യുന്ന ഏറ്റവും അവസാനം ഈ കുഞ്ഞിനെ ഈ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ കുഞ്ഞിൻ്റെ ം ശുചിമുറിയിൽ നിന്ന് കണ്ടെത്തി പോലീസ് ഇപ്പോൾ അനന്തര ചടങ്ങുകളൊക്കെ അനന്തര നടപടികളൊക്കെ എടുക്കുകയാണ് പോലീസിൻ്റെ അന്വേഷണത്തിലാണ് ഈ ഈ കാര്യം കണ്ടുപിടിക്കാൻ കഴിഞ്ഞത് മറ്റൊരു വാർത്തയിലേക്ക് നമ്മൾ പോവുകയാണ് ആന്ധ്രാപ്രദേശും തെലുങ്കാനയും ഇപ്പോൾ വെള്ളത്തിലാണ് പ്രളയക്കെടുതിയിലാണ് ഇരുപത്തി പേഴ് ഇരുപത്തിയേഴ് പേരാണ് ഈ പ്രളയക്കെടുതിയിൽ മരിച്ചിരിക്കുന്നത് പതിനാറ് ആളുകളെ കാണാതായി എന്ന വാർത്തയും വരുന്നുണ്ട് വിജയവാഡിൽ സ്ഥിതി വളരെ ഗുരുതരമാണെന്നും വാർത്തകൾ വരുന്നു ഏതാണ്ട് ഈ വിജയവാഡ നഗരം ഒറ്റപ്പെട്ട അവസ്ഥയിലാണെന്നാണ് നമ്മുടെ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത് നിരവധി ട്രെയിനുകൾ ഇപ്പോൾ റദ്ദാക്കി കഴിഞ്ഞു രക്ഷാപ്രവർത്തനത്തിനായി ഇന്ത്യൻ നേവിയുടെ ഏഴ് ഹെലികോപ്റ്ററുകൾ വന്നിട്ടുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രണ്ട് മുഖ്യമന്ത്രിമാരുമായും തെലങ്കാനയിലെയും ആന്ധ്രയിലെയും മുഖ്യമന്ത്രിമാരുമായും സംസാരിച്ചു എല്ലാവിധമായ കേന്ദ്ര സഹായങ്ങളും അദ്ദേഹം ഉറപ്പുവരുത്തിയിട്ടുണ്ട് കൂടുതൽ വിവരങ്ങളുമായി മനീഷ് മൂർത്തി നമുക്കിപ്പം തത്സമയം ചേരുകയാണ് മനീഷ് മൂർത്തി ഇപ്പോഴും ആന്ധ്രയിലും അതുപോലെ തെലങ്കാനയിലും കനത്ത മഴ തുടരുന്നു എന്നാണോ നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ എസ് കെയിൻ ഇന്ന് രാവിലെ മുതൽ മഴയ്ക്ക് ശമനമുണ്ട് രണ്ടിടങ്ങളിലും ആന്ധ്രയിലാണെങ്കിലും തെലങ്ക തെലങ്കാനയിലാണെങ്കിലും മഴയ്ക്ക് ശമനമുണ്ട് പക്ഷേ വലിയ തോതിലുള്ള വെള്ളക്കെട്ട് ഭൂരിഭാഗം പ്രദേശങ്ങളിലും നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഹൈദരാബാദ് ഉൾപ്പെടെയുള്ള മേഖലകളിൽ വെള്ളക്കെട്ടുണ്ടായിരുന്നു അതൊക്കെ ഇന്നിപ്പോൾ മാറിയിട്ടുണ്ട് പക്ഷേ മറ്റിടങ്ങളിൽ ആന്ധ്രയും ആന്ധ്രയിലെ വിജയവാഡ പോലുള്ള മേഖലകളിലൊക്കെ വ്യാപകമായ തോതിൽ തന്നെ വെള്ളക്കെട്ട് രൂക്ഷമായി തന്നെ തുടരുന്നുണ്ട് തെലങ്കാന സർക്കാർ അല്പസമയം മുമ്പ് ഔദ്യോഗികമായ ചില വി വിശദാംശങ്ങളിതുമായി ബന്ധപ്പെട്ട് പുറത്തുവിട്ടിട്ടുണ്ട് അതിൽ പറയുന്നത് പതിനാറ് പേരാണ് ഇതുവരെ തെലങ്കാന സംസ്ഥാനത്ത് മരിച്ചിട്ടുള്ളത് ഏകദേശം അയ്യായിരം കോടി രൂപയുടെ നാശനഷ്ടം പ്രാഥമികമായി വിലയിരുത്തപ്പെടുന്നു രണ്ടായിരം കോടി രൂപ അടിയന്തര ധനസഹായം നൽകണം എന്നുള്ള ആവശ്യം തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി കേന്ദ്രത്തോട് അത്തരത്തിലുള്ളൊരു ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട് മാത്രമല്ല അഞ്ച് ലക്ഷം രൂപയുടെ ധനസഹായം അതായത് മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് അഞ്ച് അഞ്ച് ലക്ഷം രൂപയുടെ ധനസഹായം പ്രഖ്യാപിച്ചിരിക്കുന്നു മുഖ്യ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ സ്ഥലം അതായത് പ്രളയബാധിത മേഖലകളെ സന്ദർശിക്കണമെന്നും പ്രളയത്തെ ദേശീയ ദുരന്തമായി ഒരു ആവശ്യവും തെലങ്കാന മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ട് ആന്ധ്രാപ്രദേശിലേക്ക് നമ്മൾ വന്നാൽ ആന്ധ്രയിൽ പതിനൊന്ന് പേരുടെ മരണമാണ് ഇതുവരെ സ്ഥിരീകരിച്ചിരിക്കുന്നത് ഏകദേശം നാലര ലക്ഷത്തോളം വരുന്ന ആളുകൾ ഈ പ്രളയത്തിൻ്റെ ദുര ദുരനുഭവം ദുര ദുരിതഫലം അനുഭവിക്കുന്നുണ്ട് അഞ്ഞൂറോളം വില്ലേജുകളിൽ പൂർണ്ണമായും തന്നെ വെള്ളക്കെട്ട് ഉള്ള ഒരു നിലയാണുള്ളത് മുപ്പത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി പേരെയാണ് ഇതുവരെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിയത് നേവിയുടെ ഏഴ് ഹെലികോപ്റ്ററുകൾ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് അവിടെയുണ്ട് അത് കൃത്യമായി തന്നെ ആളുകളെ രക്ഷിച്ച് രക്ഷപ്പെടുത്തിക്കൊണ്ട് ഈ ക്യാമ്പുകളിലേക്ക് എത്തിക്കുന്ന ഒരു നിലയാണുള്ളത് പതിനൊന്ന് മരണം ഇതുവരെ അവിടെ സ്ഥിരീകരിച്ചിരിക്കും ഇരുപത് എസ് ഡിആർഎഫിൻ്റെ ഇരുപത് യൂണിറ്റ് അതുപോലെ തന്നെ പത്തൊൻപത് എൻ ഡി ആർ എഫിൻ്റെ യൂണിറ്റും അതിന് പുറമെയാണ് നേവിയുടെ സംഘം കൂടെ അവിടെ പ്രവർത്തനത്തിലുള്ളത് ഇരുന്നൂറിലധികം ബോട്ടുകൾ വിവിധ മേഖലകളിലായി ആന്ധ്രാപ്രദേശിലുണ്ട് അങ്ങനെ ആന്ധ്രയും തെലങ്കാനയും മഴ അല്പം മാറി നിൽക്കുന്ന ഒരു സാഹചര്യം ആയതുകൊണ്ട് തന്നെ വലിയ തോതിൽ അവിടെ രക്ഷാപ്രവർത്തനം എന്തായാലും പുരോഗമിക്കുന്നുണ്ട് മാത്രമല്ല സെപ്റ്റംബർ അഞ്ചാം തീയതി ബംഗാൾ ഉൾക്കടലിൽ പുതിയൊരു ന്യൂനമർദ്ദത്തിന് സാധ്യതയുണ്ട് എന്ന കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഒരു മുന്നറിയിപ്പ് കൂടി വന്നിട്ടുണ്ട് അത് വലിയ ആശങ്കയാണ് പ്രദേശത്ത് ഉണ്ടാക്കുന്നത് കാരണം ഇനിയും മഴ പെയ്യുകയാണെങ്കിൽ അത് വലിയ തോതിലുള്ള ബുദ്ധിമുട്ടിലേക്ക് പോകും കൃഷ്ണ ഗോദാവരി നദികൾ നിറഞ്ഞൊഴുകി മാത്രമല്ല അതിൻ്റെ കൈവഴികളെല്ലാം തന്നെ ഗതിമാറി ഒഴുകിയൊക്കെയാണ് ഈ രീതിയിലുള്ള ഒരു വലിയ ബുദ്ധിമുട്ടിലേക്ക് എന്തായാലും ആന്ധ്രാപ്രദേശിലാണെങ്കിലും തെലങ്കാനയിലും കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് എസ് കെ പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം പ്രതികരണ വേദി തുടരുകയാണ് ഇപ്പോൾ ഈ ചേർത്തലിൽ നിന്നൊരു പുതിയ വിവരം കൂടി വരുന്നു അതായത് ഈ കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്താൻ രതീഷിനെ സഹായിച്ചത് മാതാവ് കൂടിയാണ് എന്ന രീതിയിലുള്ള വാർത്ത വരുന്നത് ഇവർ രണ്ടുപേരും ചേർന്നാണ് ശുചിമുറിൽ വെച്ച് ശ്വാസം മുട്ടിച്ച് ഈ കുഞ്ഞിനെ കൊലപ്പെടുത്തിയതെന്നാണ് വരുന്ന വിവരം വിശാഖപട്ടണത്ത് നിന്ന് നമ്മൾ കണ്ട കണ്ടെടുത്ത നമ്മുടെ പോലീസ് കണ്ടെടുത്ത പതിമൂന്ന് കാരുടെ കഥയറിയാമല്ലോ ആ കുട്ടിയെ കഴക്കൂട്ടത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നു എന്നാൽ മാതാപിതാക്കൾക്കൊപ്പം പോകാൻ കുട്ടി തയ്യാറാകുന്നില്ല ഈ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി സി ഡബിൾ ഡി സി ഒക്കെ തന്നെ ഈ കുട്ടിക്ക് കൗൺസിലിംഗ് കൊടുത്തതിനു ശേഷവും ഏതെങ്കിലും ഹോസ്റ്റലിൽ നിന്നാൽ മതി എന്നാണ് കുട്ടി പറയുന്നത് ഇതൊക്കെ നാടകീയമായ ഒരുപാട് രംഗങ്ങൾ രംഗങ്ങൾക്ക് ഇന്ന് വേദിയായി ഞങ്ങൾ ആ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ കുട്ടിയെ കുറിച്ച് വിവരങ്ങൾ ഉണ്ടെങ്കിൽ ട്വന്റി ഫോർ പ്രേക്ഷകർ അറിയിക്കണം എന്ന് ഞങ്ങൾ അഭ്യർത്ഥിച്ചിരുന്നു ഇപ്പോൾ അലക്ഷറ മുഹമ്മദ് ഹരിദാസിനെ പോലുള്ളവരെ ഈ കാര്യങ്ങൾ അറിയിക്കുകയും നിങ്ങൾ കൃത്യ സമയത്ത് ഇടപെടുകയും ചെയ്തു ഹരിദാസ് അങ്ങനെയാണ് നമുക്ക് ഈ കുട്ടിയെ കണ്ടെത്താൻ കഴിഞ്ഞത് കുഞ്ഞിനെ ഞങ്ങൾ രക്ഷിച്ചിരിക്കുന്നു ട്വന്റി ഫോർ സംഘം രക്ഷിച്ചിരിക്കുന്നു ഞങ്ങൾ ഇതാ തിരിച്ചു കൊണ്ടുവരുന്നു കേരളത്തിലേക്ക് കൊടുക്കേണ്ടത് ഓഗസ്റ്റ് രാത്രിയാണ് പതിമൂന്നുകാരിയെ വിശാഖപട്ടണത്ത് നിന്ന് തിരുവനന്തപുരത്ത് എത്തിച്ചത് ഇരുപത്തിയാറിന് സി ഡബ്ല്യു സി കുട്ടിക്കായി പ്രത്യേക സിറ്റിംഗ് നടത്തി മാതാവ് എപ്പോഴും ശകാരിക്കുമെന്നും അമിതമായി ജോലി ചെയ്യിക്കുമെന്നും കുട്ടിയെന്ന് സി ഡബ്ല്യു സിക്ക് മൊഴി നൽകി മാതാപിതാക്കൾക്കൊപ്പം പോകാൻ താല്പര്യമില്ലെന്നും കുട്ടി അറിയിച്ചു പിന്നാലെ പതിമൂന്നുകാരിക്ക് ഒരാഴ്ചത്തെ കൗൺസിലിംഗ് നൽകാൻ സി സി തീരുമാനിച്ചു കൗൺസിലിംഗ് പൂർത്തിയാക്കി കുട്ടിയെ ഇന്ന് മാതാപിതാക്കളെയും വിളിച്ചു വരുത്തി ഓഫീസ് നാടകീയ രംഗങ്ങൾക്ക് വേദിയായി മാതാപിതാക്കൾക്കൊപ്പം പോകാൻ താല്പര്യമില്ലെന്ന് പതിമൂന്ന് ആവർത്തിച്ചു മാതാപിതാക്കൾ നിർബന്ധിച്ചു ബഹളം കൂട്ടിയിട്ടും അവൾസിലിംഗ് കഴിഞ്ഞു വന്ന ഉടനെ തന്നെ പറഞ്ഞു എന്നെ വിടരുത് എനിക്ക് ഇവിടെ നിൽക്കണം അപ്പോൾ അവർ പ്രഷർ ചെയ്യുന്നു കുട്ടിയെ തിരിച്ച് കൊണ്ടുപോകണം അസമിലേക്ക് പോകണം എന്നാണ് അവൾ ഒട്ടും തയ്യാറായില്ല അവൾ അവസാനം കുട്ടിയുടെ അച്ഛൻ അവളെ പിടിക്കുന്നു കുട്ടി ഞങ്ങളെ പിടിക്കുന്നു അങ്ങനെ പിടിച്ച് വലിക്കുകയാണ് കേരളത്തിൽ തന്നെ ഏതെങ്കിലും ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്നതാണ് അവൾക്ക് താല്പര്യം ഇംഗ്ലീഷ് ഒരുവിധം മനസ്സിലാവും മലയാളം പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റും അതുകൊണ്ട് ഇവിടെ തന്നെ തുടരണം എന്നുള്ളതാണ് കുട്ടി പറയുന്നത് അവൾക്ക് അതിൻ്റെ ആത്മവിശ്വാസം ഉണ്ട് ഇവിടെ പഠനത്തോട് പഠനം തുടരണം എന്നുള്ളത് തന്നെയാണ് കുട്ടിയുടെ ശിശുക്ഷേമ സമിതിയുടെ സംരക്ഷണയിലേക്ക് സി ഡബ്ല്യു സി കുട്ടിയെ മാറ്റി കഴക്കൂട്ടത്ത് നിന്ന് കാണാതായ പതിമൂന്നുകാരിയെ ട്വന്റി ഫോറിന്റെ ഇടപെടലിനെ തുടർന്ന് മുപ്പത്തിയേഴാം മണിക്കൂറിലാണ് വിശാഖപട്ടണത്ത് നിന്ന് മലയാളി സമാജ പ്രവർത്തകർ കണ്ടെത്തുന്നത് അലക്സ് റാം തിരുവനന്തപുരം എന്തായാലും ഈ കുഞ്ഞിന്റെ കാര്യത്തിൽ നമുക്ക് പ്രത്യേക താല്പര്യമുണ്ട് അതുകൊണ്ട് തന്നെ ഈ കുഞ്ഞിന് സംഭവിക്കുന്നു എന്ന കാര്യം നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കും ഇതോടെ ഈ പ്രതികരണ വേദി അവസാനിക്കുന്നു